ഞാൻ നിങ്ങളുടെ ആനി. നാൻസ് കുക്ക് വേൾഡിൽ ഞാൻ തികച്ച നാടൻ ഒരു തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാവയ്ക്കാകൊണ്ടൊരു തീയൽ. പാവയ്ക്കയുടെ ഗുണഗണങ്ങളെ പറ്റിയും മെഡിക്കൽ വാല്യൂവിനെ പറ്റിയും ഒന്നും ഞാൻ അധികം പറയണ്ടല്ലോ. വളരെയധികം മെഡിക്കൽ വാല്യൂ ഉള്ള ഒരു വെജിറ്റബിളാണ് പാവയ്ക്ക. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്നൊരു തീയൽ ഉണ്ടാക്കി നോക്കാം. പാവയ്ക്ക തീയൽ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങാ തിരുമ്മിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ഈവനായിട്ട് വരും, വറക്കാനും എളുപ്പമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് പൾസ് ചെയ്തുകൊണ്ട് വരട്ടെ. തേങ്ങ ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 വറ്റൽമുളക് ഇട്ടു. ഇനി ഒരു പിടി മല്ലി, പച്ചമല്ലി, പിന്നെ ചുമന്നുള്ളി ഒരു 2 എണ്ണം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തുകൊണ്ട് വരാം. തേങ്ങായും മുളകും മല്ലിയും എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടേ നമ്മളിത് വറുത്തെടുക്കാവൂ, അല്ലെങ്കിൽ തീ കയറി കരിഞ്ഞു പോകും. പാൻ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ വിലോ മീഡിയത്തിലോട്ട് അങ്ങ് ആക്കിയേക്കണം. ഒരു 2 കരിവേപ്പിലയും കൂടെ ഇടാം. എല്ലാം കൂടെ ഒന്ന് വറന്ന് വരട്ടെ. മുളകും മല്ലിയും നമ്മുടെ കയ്യിലില്ലെങ്കിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്താലും മതി. പക്ഷേ അത് ആദ്യം ചേർക്കരുത്. സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇതെല്ലാം വറുത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്താൽ മതി. ഏകദേശം ഈ പരുവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. പാവയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ, വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഒഴിച്ചു. കടുക് അങ്ങോട്ട് ഇടാം. കുറച്ച് കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. നമുക്ക് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇടാം. ഇതൊരു 12 ചെറിയുള്ളിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടെ ചേർക്കാം. ഒരു 2 കറിവേപ്പിലയും കൂടെ ഇടാം. ഉള്ളി ഒന്ന് വഴന്ന് വരണം. ഉള്ളി ഏകദേശം ഈ പരുവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് പാവയ്ക്കയും കൂടെ അങ്ങോട്ട് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. പാവയ്ക്ക ആവശ്യത്തിന് വഴന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെള്ളം കൂടെ വെച്ചിട്ടുണ്ട്. ആ പുളിവെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിക്കാം. ഇനി ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേകാനായിട്ട് അടച്ചു വെക്കാം. അതെ മതി. ഇത് ഇവിടെ നിന്ന് വേഗത്തിൽ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്ക് ഞാൻ ഈ തേങ്ങ ഒന്ന് അരച്ചുകൊണ്ട് വരാം. അരച്ചു വെച്ചിട്ട് തേങ്ങ മിക്സിയിൽ ഒന്ന് അരച്ചുകൊണ്ട് വരാം. പാവയ്ക്ക വെന്ത് പറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തേങ്ങ അരച്ചതും കൂടെ ചേർക്കാം. ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നോക്കട്ടെ. അല്പം ഉപ്പുമിട്ടിടാം. ആ ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ്. എല്ലാം തിളച്ച് റെഡിയായി. കുറച്ച് കരിവേപ്പിലയും കൂടി ഇടാം. ഇനി ഇത് ഓഫ് ചെയ്ത് വെക്കാം. ആണ്ട് അങ്ങനെ നമ്മുടെ തീയൽ റെഡി. വറുത്ത് കോരി ഇടേണ്ടിയവർക്ക് വേണമെങ്കിൽ കടുക് വറുത്ത് കോരി ഇടാം. ഞാൻ വഴറ്റിയപ്പോൾ എല്ലാം ചേർത്തത് കൊണ്ട് ഇനി ഞാൻ കടുക് വറക്കുന്നില്ല. അങ്ങനെ നമ്മുടെ പാവയ്ക്ക തീയലെല്ലാം റെഡിയായി കഴിഞ്ഞു. ചോറിനൊപ്പം കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റേറിയൻ ഡിഷാണിത്. ടേസ്റ്റാണ് സൂപ്പർ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം ഉടനെ തന്നെ. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.